ശരണം വിളികൾ നിറഞ്ഞ അന്തരീക്ഷത്തിൽ തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്നും പുറപ്പെട്ടു. ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരുവാഭരണവുമായി പുറപ്പെട്ടത്. 15-നാണ് മകരവിളക്ക്. മകരസംക്രമസന്ധിയിൽ ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ പന്തളത്തു നിന്നും ഘോഷയാത്രയായി ശബരിമലയിലേക്ക് പുറപ്പെട്ടു. 15-നാണ് മകരവിളക്ക്. പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിലെ സുരക്ഷിത മുറിയിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണങ്ങളാണ് ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം ശിരസിലേറ്റി കാൽനടയായി ശബരിമലയിലേക്ക് എത്തിക്കുക. പന്തള കൊട്ടാരം കുടുംബാംഗത്തിന്റെ നിര്യാണത്തെ തുടർന്ന് ആശൂലമായതിനാൽ തിരുവാഭരണ പെട്ടികൾ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ തുറന്ന് ദർശനത്തിന് വെച്ചില്ല. രാജപ്രതിനിധിയില്ലാതെയാണ് ഘോഷയാത്ര പുറപ്പെട്ടത്. ഘോഷയാത്രയിലും അതിനു മുമ്പും നടക്കേണ്ടതായ ആചാരപരമായ ചടങ്ങുകളും ഉണ്ടായിരുന്നില്ല. ശബരിമലയിലും രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിലുള്ള ചടങ്ങുകൾക്ക് മാറ്റമുണ്ട്. 17-ന് ശുദ്ധിക്രിയകൾക്ക് ശേഷം മാത്രമേ വലിയ കോയിക്കൽ ക്ഷേത്രം തുറക്കൂ. 18-ന് കൊട്ടാരം കുടുംബാംഗങ്ങൾ കളഭാഭിഷേകത്തിനും കുരുതിക്കുമായി മലകയറും. ക്ഷേത്രം അടച്ചിരിക്കുന്നതിനാൽ ശനിയാഴ്ച പുലർച്ചെ ആഭരണങ്ങൾ കൊട്ടാരത്തിന്റെ ഭാഗമായ പുത്തൻമേടയുടെ മുറ്റത്തേക്ക് എഴുന്നള്ളിച്ചു. ഇവിടെയുള്ള പന്തലിൽ പെട്ടി തുറക്കാതെ ദർശന സൗകര്യം ഒരുക്കിയിരുന്നു. അയ്യപ്പന് ജന്മം നൽകിയ പന്തളത്തിന്റെ പുണ്യമാർന്ന മണ്ണിൽ നിന്നും ഭഗവാന് ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. നാട് മുഴുവൻ ജാതിമത ഭേദത്തിന് അതീതമായി പന്തളത്തേക്ക് ഒഴുകിയെത്തുകയാണ്. മണികണ്ഠൻ ഇവിടെയാണ് ജനിച്ചതും വളർന്നതും. ഇവിടെ നിന്നാണ് കാനനവാസനായി ശബരിമലയിലേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടത്. ഈ മണ്ണിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് തിരുവാഭരണ ഘോഷയാത്ര. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ ജാതി മതത്തിലും പെട്ട ആളുകൾ തിരുവാഭരണം കാണാനും ഈ ആനന്ദത്തിൽ അലിയാനും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സർക്കാരും ദേവസ്വം ബോർഡും എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയാക്കി. തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി വിവിധ ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകി അവരെല്ലാം നൽകുന്ന സ്വീകരണങ്ങൾ അതെല്ലാം ഏറ്റുവാങ്ങി ശബരിമലയിലേക്ക് ഘോഷയാത്ര എത്തിച്ചേരും. ഉച്ചയ്ക്ക് 12:30 വരെ ഭക്തർക്ക് പെട്ടി കണ്ട് തൊഴാൻ സൗകര്യമുണ്ടായിരുന്നു. 1 മണിയോടെ കുളത്തിനാൽ ഗംഗാധരൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം ആഭരണ പേടകങ്ങൾ ശിരസിലേറ്റി നീങ്ങി. കുളനട മുതൽ പെട്ടി തുറന്ന് ദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പന്തളം.